കനത്ത മഴയിലും അഞ്ച് മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. പുലർച്ചെ മുതൽ തുടങ്ങിയ മഴ പോളിംഗിനെ സാരമായി ബാധിച്ചു. എറണാകുളത്ത് പല ബൂത്തുകളിലും വെള്ളം കയറിയതിനെ തുടർന്ന് ബൂത്തുകൾ രണ്ടാം നിലയിലേക്ക് മാറ്റി. മഴയിലും വെള്ളക്കെട്ടിലും വോട്ടർമാർക്ക് ബൂത്തുകളിലേക്ക് എത്താനാകാത്ത സ്ഥിതിയായിരുന്നു ആദ്യ മണിക്കൂറുകളിൽ എറണാകുളത്തും അരൂരിലും കാണാനായത്. കോന്നിയിലും വട്ടിയൂർക്കാവിലും മഴ വില്ലനായി. മഞ്ചേശ്വരത്ത് മാത്രമാണ് മഴ മാറി നിന്നത്. ഇവിടെ രാവിലെ മുതൽ വോട്ടിടാനായി നല്ല തിരക്കായിരുന്നു. 11 മണിയോടെ മഴ കുറഞ്ഞു. ഇതോടെ ബൂത്തുകളിലേക്ക് വോട്ടർമാർ കൂടുതലായി എത്തിത്തുടങ്ങി. മഞ്ചേശ്വരത്തും അരൂരിലും കോന്നിയിലും മികച്ച പോളിംഗ് ആണ് ഉള്ളത്. മഴയും വെള്ളക്കെട്ടും രൂക്ഷമായ എറണാകുളത്താണ് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൂത്തുകളിൽ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ ഒട്ടും ഒരു പോളിംഗ് നടത്താൻ സാധിച്ചില്ലെങ്കിൽ മാത്രമേ ഇത് അവസാനത്തെ ഓപ്ഷൻ ആയിട്ട് വരാറുള്ളൂ. ഇപ്പോൾ അങ്ങനെ സാഹചര്യം എല്ലാ റിപ്പോർട്ടുകൾ അങ്ങനെ വന്നിട്ടില്ല. റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം അത് ഇലക്ഷൻ കമ്മീഷനുമായി വിശദമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ വരാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഇതുവരെ സാഹചര്യങ്ങൾ ഇല്ല. എറണാകുളത്താണ് മഴ ഏറ്റവും അധികം വോട്ടർമാരെ ബാധിച്ചത്. പ്രത്യേകിച്ചും അയ്യപ്പൻകാവിൽ അവിടെ നിന്ന് എൻ കെ ഷിജു ചേരുന്നു. ഷിജു, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? രാവിലത്തെ മണിക്കൂറുകളിൽ പെയ്ത ശക്തമായ മഴ ഏറ്റവും കൂടുതൽ എറണാകുളത്തെയാണ് ബാധിച്ചിരിക്കുന്നത്. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. ബൂത്തുകൾ വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യമുണ്ടായി. അയ്യപ്പൻകാവിൽ നിന്നാണ് ഷിജു ചേരുന്നത്. ഷിജു, ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണെന്ന് തന്നെ ദൃശ്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ആളുകൾ കുറേശ്ശെങ്കിലും എത്തിത്തുടങ്ങുന്ന ഒരു സ്ഥിതിയുണ്ടോ? ആ ശാലിനി, എറണാകുളത്ത് ഇതുവരെ ഉള്ള ഔദ്യോഗിക കണക്കനുസരിച്ച് 21% പോളിംഗ് ആകെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഉപതെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വളരെ മന്ദഗതിയാണ്. അതിൽ ഈ അയ്യപ്പൻകാവ് അടക്കമുള്ള ബൂത്തുകൾ, നമുക്ക് അതൊന്നുകൂടി അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാൻ കഴിയും. ആ ബൂത്തുകൾ ഇപ്പോഴും വലിയ വെള്ളക്കെട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഏതാണ്ട് 10% താഴെ ബൂത്ത്, അതായത് ഒരു ബൂത്തിൽ ഏതാണ്ട് ശരാശരി 1200 വോട്ടെങ്കിലും ചെയ്യേണ്ടതുണ്ട്. ആ പക്ഷേ അവിടെ ഇപ്പോഴും ചെയ്തിട്ടുള്ളത് ഏതാണ്ട് 100 വോട്ടുകളാണ് ഓരോ ബൂത്തിലും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി സി ജി രാജഗോപാൽ, അതുപോലെ കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ അടക്കമുള്ളവർ ഇവിടെ ഈ സ്ഥലം സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട്. നമുക്ക് അത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വെള്ളക്കെട്ട് സന്ദർശിക്കാൻ അവരെത്തിയിട്ടുണ്ട്. നമുക്ക് ആ നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി ആദ്യം പോകാം. ആദ്യം സ്ഥാനാർത്ഥി, എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ വോട്ടർമാരൊക്കെ പരമാവധി എത്തുന്നുണ്ടോ? വോട്ടർമാർക്ക് വിഷമമുണ്ട്, കാരണം ഈ വെള്ളം കെട്ട് കാരണം കഴിഞ്ഞ കുറേ നാളുകളിൽ അവർ ആവശ്യം നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല അധികാരികൾക്ക്. അതുകൊണ്ടാണ് അവർക്ക് കഷ്ടപ്പെട്ട് ഈ അവസ്ഥയിലേക്ക് ഇന്ന് വരാനത്. പ്രധാനപ്പെട്ട നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ കേട്ട വാർത്ത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡെപ്യൂട്ടി മേയറെ വരെയും തടഞ്ഞു വെച്ചു കോളനിക്കകത്ത് എന്നാണ് ഞാൻ കേട്ടത്. കാരണം വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിൽ ഇവിടെ കോർപ്പറേഷൻ്റെ അനാസ്ഥ കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത്. ഈ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ വോട്ടെടുപ്പിൽ നിങ്ങളെ വോട്ടർമാർക്ക് എത്താൻ കഴിയുന്നുണ്ട്? ഈ വോട്ടെടുപ്പ് ഇങ്ങനെ നടത്താൻ അല്ല, അവർക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഇതുവരെ കുറച്ച് മുമ്പ് വരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ പയ്യനെ വെള്ളം ഇറങ്ങുന്ന രീതിക്ക് വരുന്നു. ഞാൻ തന്നെ എം ജി റോഡ് പോയിട്ട് ക്ലീൻ ചെയ്തപ്പോൾ ഓടകൾ ക്ലീൻ ചെയ്തു. അരമണിക്കൂർ ഞാൻ ക്ലീൻ ചെയ്ത ശേഷമാണ് ഈ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ കൃത്യമായ ഡ്രെയിനേജ് ഫെസിലിറ്റീസ്, കൃത്യമായ ഓടകൾ ആളുകൾ ക്ലീൻ ചെയ്യാത്തതിൻ്റെ ഏറ്റവും വലിയ, ഞാൻ എത്രയോ നാളുകളായി നമ്മൾ പറയുന്നതാണ്, അനാസ്ഥയാണ് ജനങ്ങളെ ഈ ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചത്. ഈ വോട്ടെടുപ്പ് ദിവസവും പറയുന്നത് ഇത് ചില പ്രശ്നങ്ങൾ, ഏതായാലും ഡൊമിനിക് പ്രസന്റേഷൻ ചേരുന്നതാണ്. ഈ വെള്ളക്കെട്ട് എന്താണ് ഇത് പോളിംഗിനെ വോട്ടിങ്ങിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്? കാര്യമായിട്ട് 10% ഒക്കെ പോളിംഗ് നടത്തണമെന്ന് മനസ്സിലാക്കുന്നു. ഇത് അതിശക്തമായ മഴയാണ്. ഇനി മഴ വരുന്ന കലാശപ്രകാരം പറയുന്നത് രാത്രി 12 തൊട്ട് ഒടുങ്ങ് നിർത്താതുള്ള മഴയാണ് ഇപ്പോഴാണ് കുറച്ച് വരുന്നത്. വെള്ളം ഒഴുകിപ്പോകുന്നത് എനിക്ക് തോന്നുന്നു ഈ ടൈഡിൻ്റെ പ്രശ്നമുണ്ട്. വെള്ളം ഇറങ്ങാനുണ്ട് കായലിലായിട്ട്. ഇവിടെയൊക്കെ കായലിലെ കണ്ണഷ്ടമുള്ള പ്രദേശമാണ്. പക്ഷേ ഈ അതിശക്തമായ മഴയാ പെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്തരം വന്നിരിക്കുന്നത്. കുറേ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഭാഗത്തുള്ള പല ആൾക്കാരും ചില വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. റോഡ് മാത്രമല്ല, ഇറങ്ങാൻ കഴിയുന്നില്ല. വെള്ളം വിളിക്കുമ്പോഴേക്കും അവർക്ക് ഇറങ്ങാൻ കഴിയണ്ടേ? ആ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ മാക്സിമം ശ്രമിക്കുക ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ. ഒരു ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളവരൊക്കെ ഒന്ന് വോട്ട് ചെയ്യും. ഇതാണ് കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷനാണ് സംസാരിച്ചത്. നമുക്ക് ആ ബൂത്തുകളുടെ ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോകാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, രാവിലെ നമ്മൾ കണ്ടതിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ബൂത്തുകൾ വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു. പക്ഷേ അല്പം വോട്ടർമാർ എത്തുന്നുണ്ട്. കാരണം ആ ബൂത്തുകൾ സ്കൂളിൻ്റെ ആ മുകളിലത്തെ നിലയിലേക്ക് നോക്കിയാൽ അല്പം വോട്ടർമാർ ഇപ്പോൾ ബൂത്തിന് മുന്നിലേക്ക് എത്തുന്നു. അതായത് 3 ബൂത്തുകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ അയ്യപ്പൻകാവിലെ ഈ ഈ ഭാഗം. ഇതിന് തൊട്ട്
മുന്നിലുള്ള മറ്റൊരു ഭാഗത്തും അവിടെയും രണ്ട് ബൂത്തുകൾ നിൽക്കുന്നു. അങ്ങനെ അഞ്ച് ബൂത്തുകൾ നിലനിൽക്കുന്ന അയ്യപ്പൻകാവിൽ ഇപ്പോഴും വോട്ട് ചെയ്യാൻ ആളുകൾക്ക് വരാൻ കഴിയാത്തത്രയും വെള്ളക്കെട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ വോട്ട് ചെയ്ത് വരുന്നവരൊക്കെയുണ്ട്. ചിലർ നേരത്തെ ഞങ്ങൾ കണ്ടതിൽ ചിലരൊക്കെ നിർബന്ധപൂർവ്വം വോട്ട് ചെയ്യും എന്ന് തീരുമാനിച്ച് വന്നവർ മാത്രമാണ് ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിലൊക്കെ പോൾ ചെയ്യുന്നത്. ഇവിടുത്തെ ശതമാനം നോക്കിയപ്പോൾ പറഞ്ഞത് 10-ൽ താഴെയാണ്. അതായത് എറണാകുളം ജില്ലയിൽ 21 ശതമാനത്തിലേക്ക് എത്തുന്നെങ്കിലും ഈ അയ്യപ്പൻകാവിൽ അഞ്ച് ബൂത്തുകളിൽ 10-ൽ താഴെ ശതമാനം വോട്ടാണ് ഈ ഉച്ചനേരം വരെ നടന്നിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷ വോട്ടർമാരെ? ഇവിടെ അഞ്ച് ബൂത്ത് ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും കൂടുതൽ UDF അനുകൂലമായ ഒരു സ്ഥലത്തുള്ളതാണ് സ്ഥലത്താണ്. പക്ഷേ ഇതേവരെ ഇതിൽ 10% വന്നിട്ടുള്ളൂ. ഇതിൽ ഞങ്ങൾക്കൊരു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തമുള്ള ജില്ലാ കളക്ടർ ഇവിടെ ഇതേവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്ര നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇവിടെ ഇത്ര പുഴ പോലെ വന്ന് നിൽക്കുകയാണ്. ഇതേവരെ തീർന്നല്ല ഇവിടുത്തെ പോളിംഗ് ഈ ബൂത്തിൻ്റെയൊക്കെ മാറ്റിവെക്കണമെന്ന് എല്ലാ ജനങ്ങളുടെ അഭിപ്രായം. കാരണം എല്ലാവരും വീട്ടിൽ വെള്ളം കയറിയിരിക്കുക, എല്ലാ അവരിത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. രാവിലെ തുടങ്ങിയുള്ള കണ്ടിന്യൂസ് മഴ ചെയ്തുകൊണ്ടാണ് ഇത്, അല്ലാതെ വേറെ സംഗതിയല്ല. കണ്ടിന്യൂസ് മഴ പെയ്തത് കൊണ്ടാണ് ഈ വെള്ളമുള്ള ഇത്രയും വെള്ളമുള്ള ഒരു ബൂത്ത് ഇപ്പോൾ ഇന്ന് എറണാകുളം നിയോജകമണ്ഡലത്തിലില്ല ഇത്രയും വെള്ളം. പക്ഷേ ഈ ഇത് എന്തുവന്നാലും റീപോളിംഗ് നടത്തേണ്ടത് 65-66-67 ബൂത്തുകൾ, ഈ മൂന്ന് ബൂത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. ഇതാണ് ശാലിനി. അതായത് പരമാവധി വോട്ടുകൾ ആളുകളെ എത്തിക്കാൻ വേണ്ടി വളരെ നല്ല ശ്രമങ്ങൾ സ്ഥാനാർത്ഥിയും അതുപോലെ പ്രവർത്തകരും എല്ലാം ചേർന്ന് നടത്തിയെങ്കിലും ആ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ആളുകൾക്ക് കഴിയുന്നില്ല. നമുക്ക് കാണാൻ കഴിയും ഈ റോഡുകളെല്ലാം തന്നെ, അതായത് പോളിംഗ് ബൂത്തിലേക്ക് വരുന്ന റോഡുകൾ മുഴുവൻ വലിയ വെള്ളക്കെട്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കൃത്യമായി പോളിംഗ് ബൂത്തിലേക്ക് ഇപ്പോഴും എത്താൻ കഴിയുന്നില്ല. വെള്ളം കുറയുന്നതിനനുസരിച്ച് കുറച്ച് ആളുകളെങ്കിലും ആ ബൂത്തിലേക്ക് വരുന്നുണ്ട്. എല്ലാ ദൃശ്യങ്ങളിലേക്കും നമുക്ക് പോകാൻ കഴിയും. ഇതിൻ്റെ സമീപത്തെ റോഡുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ആളുകൾ ബൂത്തുകളിലേക്ക് അല്പമെങ്കിലും വന്നു തുടങ്ങി. രാവിലെ നമ്മൾ വരുമ്പോൾ ഉണ്ടായ ഒരു സാഹചര്യമല്ല. അന്ന് രാവിലെ ആദ്യ മണിക്കൂറിൽ 1-2 ആളുകളായിരുന്നു പോളിംഗ് ബൂത്തിലെങ്കിൽ ഇപ്പോൾ അല്പം ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മുട്ടോളം വെള്ളമുണ്ട് ഈ ബൂത്തിൽ, ബൂത്തിന് പരിസരം എമ്പാടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇനിയത്തെ സാഹചര്യത്തിൽ, ഇനിയത്തെ മണിക്കൂറിൽ പോളിംഗ് ഉയരുമോ എന്നുള്ളത് പറയാൻ കഴിയില്ല. അതിനെ ആശ്രയിച്ചിരിക്കും. ഏതായാലും ജില്ലാ കളക്ടർ പറയുന്നത് ഈ സാഹചര്യങ്ങൾ പരിശോധിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതിയിരുന്ന ബൂത്തുകളിൽ ഒന്നാണ് ഈ അയ്യപ്പൻകാവ് പരിസരത്തെ അഞ്ച് ബൂത്തുകൾ. പക്ഷെ അവിടെയാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് ഇപ്പോൾ നടക്കുന്നത്. അത് ഈ മഴയും വെള്ളക്കെട്ടും കാരണമാണ്. ആളുകൾ ഇപ്പോഴും പക്ഷേ ഈ വെള്ളക്കെട്ട് അവഗണിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ നല്ല ശ്രമങ്ങൾ നടത്തി അവരെ ബൂത്തുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിലവിൽ മഴയില്ല, തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷേ വെള്ളക്കെട്ട് അല്പം മാത്രമാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. കൂടുതൽ വെള്ളക്കെട്ട് ഇറങ്ങുന്ന മുറയ്ക്ക് കൂടുതൽ ആളുകൾ ബൂത്തുകളിലേക്ക് വന്നാൽ എങ്ങനെയാകും എന്നറിയില്ല. ഏതായാലും ഈ ഉച്ചനേരം കൊണ്ട് വെറും 10% താഴെ പോളിംഗ് മാത്രം നടന്ന ഒരു സാഹചര്യത്തിൽ ഇവർ പ്രതീക്ഷിച്ച പോളിംഗ് ഇവിടെ നടന്നില്ല. അതായത് ഒരു 25% മുകളിലേക്കെങ്കിലും പോളിംഗ് എത്തുമോ എന്നൊരു ആശങ്കയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ ഈ വോട്ടെടുപ്പ് ഈ ബൂത്തുകളിലെങ്കിലും മാറ്റിവെക്കണമെന്നൊരു ആവശ്യം ഇപ്പോഴും ജനങ്ങൾ ഉയർത്തുകയാണ്. ഏതായാലും അയ്യപ്പൻകാവ് പരിസരത്ത് സ്ഥിതിഗതികളിൽ കാര്യമായ മാറ്റം വന്നില്ല. ജില്ലാ ഭരണകൂടവും ഈ അഞ്ച് ബൂത്തുകൾ നിരന്തരം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കളക്ടർ തന്നെ അറിയിക്കുകയും ചെയ്യുന്നത്. ശാലിനി, കോന്നിയിൽ നിന്ന് CP അജിത. കോന്നിയിലും രാവിലെ ശക്തമായ മഴ തന്നെയാണ് പെയ്തത്. ഇപ്പോൾ 36.66% പോളിംഗ് ശതമാനം എത്തിയിരിക്കുന്നു. അജിത, സ്ഥിതി കുറേശ്ശെ മെച്ചപ്പെട്ടു വരുന്നുണ്ടോ? അജിതയിലേക്ക് ഉടൻ തന്നെ എത്താം. അരൂരിൽ മഴയെ തുടർന്ന് വോട്ടിംഗ് എവിടെയും മുടങ്ങിയിട്ടില്ല. മഴയുണ്ടായിരുന്നു, പക്ഷേ അത് വോട്ടിങ്ങിനെ ബാധിച്ചിട്ടില്ല. മഴ കുറഞ്ഞതോടെ എന്താണ് സ്ഥിതി എന്ന് നോക്കാം. ജോഷി, എന്താണ് മഴ കുറഞ്ഞതോടെ കൂടുതലായി വോട്ടർമാർ എത്തി തുടങ്ങുന്നുണ്ടോ? മഴ ഏതാണ്ട് ഒരു 1.5 മണിക്കൂറായി കുറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അരൂരിൻ്റെ 183 ബൂത്തുകളിൽ ഏതാണ്ട് മിക്ക സ്ഥലങ്ങളിൽ തന്നെ നല്ല വോട്ടർമാരുടെ നിര ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ പള്ളിപ്പുറത്തെ ഈ പള്ളിത്തോട്ടിലെ ഈ സ്കൂളിൽ, സെൻറ് തോമസ് സ്കൂളിൽ നല്ല തിരക്ക് ഇപ്പോൾ തന്നെ ദൃശ്യങ്ങൾ കാണാം. ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 40% പോളിംഗ് ആണ് അരൂർ മണ്ഡലത്തിൽ ആകെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആകെയുള്ള 191,898 വോട്ടുകളിൽ ഏതാണ്ട് 75,000 വോട്ടുകൾ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്
എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. 2016 86 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 84 ശതമാനമായിരുന്നു അരൂരിലെ പോളിംഗ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 40 ശതമാനത്തിലെത്തിയിരിക്കുന്നു. അതായത് ഇനി ശേഷിക്കുന്നത് 5 മണിക്കൂറാണ്. 5 മണിക്കൂർ തികച്ചില്ല, ഏകദേശം 4.25 മണിക്കൂറാണ് ഇനി ശേഷിക്കുന്നത്. ഈ 4.25 മണിക്കൂർ കൊണ്ട് ഭൂരിഭാഗം വോട്ടർമാരെയും ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും മുന്നിലുള്ള പ്രധാനപ്പെട്ട കടമ്പ. പക്ഷേ മഴ മാറി നിൽക്കുന്നു എങ്കിലും, മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും നേരിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്, മഴ തൂളുന്നുണ്ട്. അതൊക്കെ തന്നെ പലപ്പോഴും പല ഘട്ടങ്ങളിലും ആളുകളെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് തടസ്സം സൃഷ്ടിക്കും എന്ന ഉറപ്പാണ് സ്ഥാനാർത്ഥികൾക്ക് മുമ്പിൽ മുന്നണികൾക്ക് മുമ്പുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അതായിരുന്നു. പക്ഷേ ആദ്യ മണിക്കൂറുകളിലൊക്കെ തീരെ കുറവായിരുന്നു അരൂരിൽ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വോട്ട് വീഴുന്ന പ്രധാനപ്പെട്ട പല ബൂത്തുകളിലും സമാനമായ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉച്ചയോടുകൂടി ഏതാണ്ട് 11 മണിക്ക് ശേഷമാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ വോട്ട് ക്രമാനുഗതമായി കൂടുന്ന കാഴ്ച നാം കണ്ടിട്ടുള്ളത്. വരുന്ന മണിക്കൂറുകളിലും മഴ കുറഞ്ഞു നിന്നാൽ ഒരു പക്ഷേ കുറച്ചുകൂടി കൂടും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ 2016 86 2019 ഏപ്രിൽ മാസത്തിലെ 84 എത്തണമെന്നുണ്ടെങ്കിൽ ഈ ആളുകളെ കൂട്ടമായി ഇവിടേക്ക് എത്തിക്കേണ്ടി വരും. പക്ഷേ തീരദേശ മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പോളിംഗ് ഈ ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശാലിനി കോന്നിയിൽ നിന്ന് വിവരങ്ങളുമായി അജിത ചേരുന്നുണ്ട്. അജിത, 40.2% പോളിംഗ് ഇപ്പോൾ കോന്നിയിൽ, സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണോ കോന്നിയിൽ? ആ തീർച്ചയായും ശാലിനി, വളരെയധികം സ്ഥിതി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾക്ക് പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലെ തിരക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ വളരെ മന്ദഗതിയിലായിരുന്നു പോളിംഗ് നടന്നിരുന്നത്. 8 മണി വരെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇപ്പോൾ സ്ഥിതി മാറി. 10 മണിയോടുകൂടി മഴയുടെ ശക്തി കുറഞ്ഞു. ഇപ്പോൾ മഴ തീർത്തും മാറി നിൽക്കുന്നൊരവസ്ഥയാണ്. അത് പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലും പ്രതിഫലിക്കുന്നുണ്ട്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ തന്നെ സ്ത്രീകളടക്കമുള്ളവരുടെ വലിയൊരു നിര തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലുമുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കലഞ്ഞൂർ പഞ്ചായത്തിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ 5 ബൂത്തുകളുണ്ട്. 5 ബൂത്തുകൾക്ക് മുന്നിലും സാമാന്യം നല്ല തിരക്കുണ്ട്. പ്രായം ചെന്നവരും കുട്ടികളെ എടുത്ത അമ്മമാരും അതുപോലെ തന്നെ പുരുഷന്മാരുടെയും എല്ലാം വലിയ നിരയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വലിയൊരു വ്യത്യാസം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിൽ വലിയൊരു കുറവ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാകില്ല എന്നൊരു വിലയിരുത്തൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്ന് വളരെ ഊർജിതമായ പരിശ്രമമാണ്. രാവിലെ മന്ദഗതിയുള്ള പോളിംഗ് കണ്ടപ്പോൾ തന്നെ വളരെ ഊർജിതമായ പ്രവർത്തനമാണ് മൂന്ന് മുന്നണികളുടെയും ഭാഗത്തു നിന്നുണ്ടായത്. പരമാവധി പേരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാൻ വാഹന സൗകര്യം അടക്കം തയ്യാറാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. സംഘമായി ആളുകൾ വോട്ട് ചെയ്യാൻ ബൂത്തുകളിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് മലയോര മേഖലകളിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ്. വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ്. നമുക്കറിയാം പലയിടത്തും സഞ്ചരിക്കാൻ പോലും അത്യാവശ്യത്തിന് വഴിയോ വാഹന സൗകര്യമോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളായിരുന്നിട്ട് കൂടി അത്യാവശ്യത്തിലധികം ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു തിരക്ക് അത്തരം ബൂത്തുകൾക്ക് മുന്നിലും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതായത് ഇത്രയും വലിയൊരു പ്രചരണത്തിൻ്റെ, മൂന്ന് മുന്നണികൾ ഒരുപോലെ നടത്തിയ പ്രചരണത്തിൻ്റെ ഫലം അത് പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ പ്രതിഫലിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 73% കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ 74% കോന്നിയിലെ പോളിംഗ് ശതമാനം. ഇപ്പോൾ അത് 75%+ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ആദ്യഘട്ടത്തിലെ കുറവ് അത് ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്ന് പറയാൻ കഴിയില്ല എങ്കിൽ കൂടിയും വലിയൊരു കുറവ് ഉണ്ടാകില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇത്രയും കൂടുതൽ ആളുകൾ ക്യൂ നിന്ന് വോട്ട് ചെയ്യാൻ എത്തുന്നത് മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യവുമാണ്. മൂന്ന് പേരും പ്രതീക്ഷ വയ്ക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാം കനത്ത പോളിംഗ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവും. ഏതായാലും വലിയൊരു കുറവ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാകില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് നിലവിൽ ഉള്ളത്. സ്ഥിതിഗതികൾ ഇപ്പോൾ എല്ലാം ശാന്തമായി. ഇവിടെ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വട്ടിയൂർക്കാവിലേക്ക് വന്നാൽ 32.49% പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനൂപ്, ഇനിയുള്ള മണിക്കൂറുകളിൽ പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടികൾക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി. എന്താണ് വട്ടിയൂർക്കാവിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? ശാലിനി, വട്ടിയൂർക്കാവിൽ ഇപ്പോൾ 33% മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉച്ചയ്ക്ക് 1 മണി വരെ 39% പോളിംഗ് ആണ് വട്ടിയൂർക്കാവിൽ രേഖപ്പെടുത്തിയത്. 6% പോളിംഗിൻ്റെ ഒരു വ്യത്യാസം ഈ മണിക്കൂറുകളിൽ വട്ടിയൂർക്കാവ് ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം.
രാവിലെ 3 മണിക്കൂറിലുണ്ടായ മന്ദഗതിയിലുള്ള പോളിംഗ് ആണ് കാര്യമായി വട്ടിയൂർക്കാവിലെ വോട്ടെടുപ്പിനെ ബാധിച്ചത്. 10 മണിക്ക് ശേഷമാണ് അല്പമെങ്കിലും പോളിംഗ് ബൂത്തുകൾ ഉണർന്നത്. വട്ടിയൂർക്കാവിലെ നഗര മേഖലകളിലും മുൻ പഴയ വട്ടിയൂർക്കാവ് പഞ്ചായത്ത് കൊടപ്പനക്കുന്ന് പഞ്ചായത്ത് അടക്കമുള്ള മേഖലകളിലും ഒരേ സമയം തന്നെ ആളുകൾ കുറവായ ഒരു കാഴ്ച ആദ്യ മണിക്കൂറുകളിൽ കണ്ടു. എന്നാൽ 10 മണിക്ക് ശേഷം തിരക്ക് പ്രകടമായി. ശാസ്തമംഗലം പോലെ നഗര കേന്ദ്രീകൃത പോളിംഗ് ബൂത്തുകളിൽ പോലും ഒരു 40 മീറ്ററോളം നീളത്തിൽ ക്യൂ രൂപപ്പെടുന്ന കാഴ്ചയുണ്ടായി. എന്നാൽ ഇപ്പോൾ വീണ്ടും മഴയുടെ ഒരു സൂചന വട്ടിയൂർക്കാവിൽ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടി പോളിംഗ് ബൂത്തുകളിൽ തിരക്ക് കുറയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 39% 2 മണിയോടുകൂടിയെങ്കിലും കടക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 70% എത്തിയിരുന്നില്ല. ഇത്തവണ 70% കടക്കുമെന്ന് ഉറപ്പിച്ചുള്ള ആവേശകരമായ ഒരു പ്രചരണമാണ് 3 സ്ഥാനാർത്ഥികൾ നടത്തിയത്. എന്നാൽ ആ പ്രചരണത്തിനൊത്ത ഒരു ആവേശം പോളിംഗ് ബൂത്തുകളിൽ പ്രകടമല്ല. ഈ ഓറഞ്ച് അലേർട്ടും മറ്റും പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഇന്നലെ മുതൽ തന്നെ രാഷ്ട്രീയ മുന്നണികൾ തങ്ങളുടെ വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. അത്തരത്തിൽ രാവിലെ കണ്ട വോട്ടുകളെല്ലാം തന്നെ പാർട്ടി നേതൃത്വങ്ങളുടെ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിച്ചതാണ്. എന്നാൽ പിന്നീട് ഇതിൽ നിന്നും മാറ്റമുണ്ടായി. സാധാരണ ജനങ്ങൾ 10 മണിക്ക് ശേഷം ഓഫീസുകളിൽ നിന്നും വീടുകളിൽ നിന്നും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ വീണ്ടും തിരക്ക് കുറയുന്നു. ഈ സൂചന ഒട്ടും നല്ലതല്ല വട്ടിയൂർക്കാവ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത്തവണ 70 കടക്കുമെന്ന് ഉറപ്പിച്ചിടത്ത് ഇങ്ങനെയാണ് പോളിംഗ് മുന്നോട്ട് പോകുന്നതെങ്കിൽ 65 എങ്കിലും കടക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കേണ്ടത്. വട്ടിയൂർക്കാവിൽ സമീപകാലത്ത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചെറിയാൻ ഫിലിപ്പും കെ മുരളീധരൻ തമ്മിലുള്ള ഒരു മത്സരത്തിൽ പോലും 63% പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. അപ്പോഴും സമാനമായി കനത്ത മഴയാണ് ആ പോളിംഗിനെ ബാധിച്ചത്. ഇപ്പോൾ 8 വർഷങ്ങൾക്കിപ്പുറം ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് അതേ രീതിയിൽ മഴ തുടരുന്നു. എന്നാൽ ശക്തമായ ത്രികോണ പോരാട്ടം, അതിന് അനുപാതികമായ ഒരു തിരക്ക് പോളിംഗ് ബൂത്തുകളിൽ പ്രകടമല്ല. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം, വരുന്ന മണിക്കൂറുകളിൽ ഈ നഗരത്തെ പ്രധാനപ്പെട്ട ബൂത്തുകളിൽ എത്രത്തോളം ജനത്തിരക്കുണ്ടാകും, വോട്ടർമാർ കൂടുതലായി എത്തുമോ എന്നത്. എന്തായാലും പ്രധാനപ്പെട്ട VIP വോട്ടർമാരെല്ലാം തന്നെ പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്തത് കൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നതാണ്. എന്നാൽ ഉച്ചയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സുരേഷ് ഗോപി ചെന്നൈയിൽ നിന്നും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ശാസ്തമംഗലം സ്കൂളിലെ ബൂത്തിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് പ്രധാനപ്പെട്ട വോട്ടർമാരെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സാധാരണ ജനങ്ങളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള തത്രപ്പാടിലാണ് 3 മുന്നണികളും. വലിയ രീതിയിലുള്ളൊരു മുന്നോട്ട് പോക്ക് വരും മണിക്കൂറിൽ ഉണ്ടാകുമോ എന്നതും നാം ഉറ്റുനോക്കുന്നുണ്ട്. ശാലിനി, ഈ 5 മണ്ഡലങ്ങളിലും മഴയുടെ ആശങ്ക ഒട്ടുമില്ലാതിരുന്നിടം മഞ്ചേശ്വരമായിരുന്നു. രാവിലെ മുതൽ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര കാണാമായിരുന്നു. 34.37% മഞ്ചേശ്വരത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് ശതമാനം. സന്ദീപ്, മറ്റുള്ള ഇടങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ പോളിംഗ് ശതമാനമായി പറയാൻ കഴിയുമോ? കാരണം അവിടെ വന്ന ആളുകളുടെ ഒരു എണ്ണം വെച്ച് നോക്കുമ്പോൾ ധാരാളം വോട്ടർമാരെ കാണാമായിരുന്നു രാവിലെ മുതൽ ദൃശ്യങ്ങളിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളേക്ക് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക? ശാലിനി, പോളിംഗ് ശതമാനം വീണ്ടും കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 42% പോളിംഗ് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള കണക്കുകൾ ഇപ്പോൾ ലഭിക്കുകയാണ്. സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. രാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും നല്ല നിലയിൽ ക്യൂ ആയിരുന്നു. ഏറ്റവും പ്രധാന കാരണം മറ്റ് 4 മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നല്ല കാലാവസ്ഥയായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ 1 മാസമായി മുന്നണികൾ നടത്തി വന്ന അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ, ഒരു കാര്യം വ്യക്തമായി പറയാൻ പറ്റും, ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് മഞ്ചേശ്വരത്ത് നടക്കുന്നതെന്ന് വ്യക്തമായി തന്നെ പറയാൻ പറ്റും. ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം പോളിംഗ് നടന്നിട്ടുള്ളത് മംഗൽപ്പാടി പഞ്ചായത്ത് UDF ഭരിക്കുന്ന പഞ്ചായത്താണ്, തീരദേശ പഞ്ചായത്താണ്. മംഗൽപ്പാടി പഞ്ചായത്തിൽ 48% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കുറവ് പോളിംഗ് ഉള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന പൈവിളിക പഞ്ചായത്തിലെ കയ്യാർ എന്ന് പറയുന്ന പ്രദേശത്തെ ബൂത്തിലാണ്. അവിടെ 19% മാത്രമാണ് ഇതുവരെയുള്ള പോളിംഗ്. ഇത് ഒരു സൂചനയാണോ എന്ന് പറയാൻ സാധ്യമല്ല. ഏതായാലും തീരദേശ പഞ്ചായത്തുകളിൽ UDFന് സാമാന്യം നല്ല ശക്തിയുള്ള തീരദേശ പഞ്ചായത്തുകളിൽ പോളിംഗ് നന്നായിട്ടുണ്ട്. അതേസമയം തന്നെ BJPയും ഇടതുമുന്നണിയും അവരുടെ പരമാവധി വോട്ടുകൾ ഇതിനോടൊപ്പം തന്നെ പോൾ ചെയ്യിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും സ്വാഭാവികമായിട്ടും പോളിംഗ് ശതമാനം ഉയരാൻ തന്നെയാണ് എല്ലാ സാധ്യതയും. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം 76.19% അത് ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ 74.85 കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതുവരെയുള്ള പോളിംഗിൻ്റെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മഞ്ചേശ്വരം മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം 75 മുകളിൽ പോകാൻ തന്നെയാണ് സാധ്യത. കാര്യമായ തർക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ അല്പം മുൻപേ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ആരോപണം ഉന്നയിച്ചു, അതായത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ UDFന് സ്വാധീനമുള്ള ബൂത്തുകളിൽ വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ വൈകുന്നു എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. മറ്റൊന്ന്, കള്ളവോട്ട് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന UDFന്റെ ഏജന്റുമാരെ പോലീസ് പിടികൂടുന്നു തുടങ്ങിയ ആരോപണങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിച്ചു. അതല്ലാതെ
മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒന്നും തന്നെ കാര്യമായി ഉണ്ടായിട്ടില്ല. കള്ളവോട്ട് തടയുന്നതിന്റെ ഭാഗമായി 20 പ്രശ്നബാധിത ബൂത്തുകളിൽ 20 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഉണ്ട്. മറ്റ് 53 ബൂത്തുകളിൽ വീഡിയോ ചിത്രീകരണവുമുണ്ട്. ആകെ 198 ബൂത്തുകളാണ് ഉള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ 110 ബൂത്തുകളിലും UDF മുന്നിൽ വന്ന ബൂത്തുകളാണ്. 78 ബൂത്തുകളിൽ BJP മുന്നിൽ വന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ 10 ബൂത്തുകളിൽ മാത്രമായിരുന്നു LDFന് മുന്നിൽ വരാൻ കഴിഞ്ഞത്. ഏതായാലും ശങ്കർ റായിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ CPMന്റെ പരമ്പരാഗത നിലപാടുകളൊക്കെ മാറ്റിവെച്ച് വിശ്വാസത്തിന്റെ വഴിയാണ് താൻ വിശ്വാസിയാണ്, ആചാരത്തിന്റെ ഭാഗമാണ് തുടങ്ങിയ പ്രഖ്യാപനങ്ങളുമായി സ്ഥാനാർത്ഥി വരുന്നു. സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് CPMന്റെ നേതാക്കൾ ഒന്നടങ്കം. അത്തരത്തിൽ CPMന്റെ ഒരു നിലപാട് മാറ്റം കൂടി പ്രകടമായ മണ്ഡലമാണ് മഞ്ചേശ്വരം. ഇതൊക്കെ എത്രത്തോളം ഫലം കാണും, വോട്ടർമാർ ഏറ്റെടുക്കുന്ന തുടങ്ങിയ കാര്യങ്ങൾ അറിയാനുണ്ട്. ഏതായാലും ഇതുവരെയുള്ള സൂചനകൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും 75% മേൽ മഞ്ചേശ്വരത്ത് പോളിംഗ് വരാൻ തന്നെയാണ് സാധ്യത. 3 മുന്നണികളും പരമാവധി വോട്ട് പോൾ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമയം 1:30 കോന്നിയിലും മഞ്ചേശ്വരത്തും അരൂരിലും 40% മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ പൊതുവെ എല്ലാ തവണയും പോളിംഗ് ശതമാനം കുറവാണ് രേഖപ്പെടുത്താറ്. ഇത്തവണ മഴ കൂടി ബാധിച്ചിട്ടുണ്ട്. 32.49% വട്ടിയൂർക്കാവിൽ. എറണാകുളത്ത് ഇപ്പോഴും 20.72 മാത്രമാണ് പോളിംഗ് ശതമാനം. എന്തായാലും വരും മണിക്കൂറുകളിൽ പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടികൾക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളിയും. 5 ലക്കത്തിന്റെ തലവിധി മാറ്റിയോ മഴ? വോട്ടിലെ കണക്ക് നൽകുന്ന ഫലസൂചനകൾ എന്താണ്? 6 നേടും, 6 വീഴും. 5 മണ്ഡലങ്ങളിൽ നിന്നുള്ള തത്സമയ വിശകലനം വൈകിട്ട് 6:30 മുതൽ ഏഷ്യാനെറ്റ്. ഇനി സംസ്ഥാനത്തെ കനത്ത മഴയുടെ വിവരങ്ങളിലേക്ക്. സംസ്ഥാനത്ത് മഴ കനക്കും. തലസ്ഥാന ജില്ല ഉൾപ്പെടെ 7 ജില്ലകളിൽ നിന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഏഞ്ചൽ മേരി ചേരുന്നു വിവരങ്ങളുമായി. ഏഞ്ചൽ, ഏതെല്ലാം ഇടങ്ങളിലാണ് മുന്നറിയിപ്പുള്ളത്? എന്താണ് വരും ദിവസങ്ങളിൽ മഴയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? ഷാനി, സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. നേരത്തെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഉൾപ്പെടെ ഇപ്പോൾ റെഡ് അലേർട്ട് ആയി മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് എന്നിങ്ങനെ 7 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. നേരത്തെ പോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇപ്പോഴും യെല്ലോ അലേർട്ട് തന്നെയാണ്. നാളെ ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ്, ഈ 4 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 5 ദിവസത്തേക്ക് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. 2 ദിവസം അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച 7 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യതയുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് അറബിക്കടലിൽ നേരത്തെ തന്നെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. ഈ ന്യൂനമർദ്ദം ഇപ്പോൾ ശക്തി പ്രാപിക്കുന്നതാണ് നിലവിൽ ഈ ശക്തമായ മഴയ്ക്ക്, തീവ്രമായ മഴയ്ക്ക് കാരണമാകുന്നത്. മറ്റന്നാളോടുകൂടി അടുത്ത 48 മണിക്കൂറിൽ ബംഗാൾ ഉൾക്കടലിലും ഒരു ന്യൂനമർദ്ദം രൂപപ്പെടും. ഇതും മഴയ്ക്ക് കാരണമാകും. അറബിക്കടലിലെ ന്യൂനമർദ്ദം വടക്കോട്ട് നീങ്ങുന്നതോറും ശക്തി കുറയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് 7 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലിനുള്ള സാധ്യതയും നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ അടുത്ത 3 ദിവസത്തേക്ക് കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നേരത്തെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ ഒഴിച്ചുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇത് മാറിയപ്പോൾ സംസ്ഥാനത്തെ 7 ജില്ലകളിൽ ഇന്നിപ്പോൾ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതായത് 244 മില്ലിമീറ്ററിനപ്പുറത്തേക്ക് മഴ പെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഷാലിനി. ശരി ഏഞ്ചൽ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നൽ ശക്തമായി തന്നെ ഉണ്ടാകുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നു. കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കണമോ എന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും. ക്യാമ്പുകൾ തുടങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ഡോക്ടർ ശേഖർ ലൂക്കോസ് കുര്യാക്കോസ് പറഞ്ഞു. ഇപ്പോൾ മഴ ഉണ്ടായിരിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നൊരു ന്യൂനമർദ്ദം നമ്മളുടെ കന്യാകുമാരി തീരത്ത് നിന്ന് മാറി ഉണ്ടായിരിക്കുന്നു. ആ ന്യൂനമർദ്ദത്തിന്റെയും നമ്മളുടെ തുലാവർഷത്തിന്റെയും ഒരു കൂടിച്ചേർന്നുള്ള പ്രഭാവത്തിന്റെ ഫലമാണ് നമ്മൾക്ക് ഈ മഴ. അപ്പോൾ ഈ മഴയോടനുബന്ധിച്ച് ഇടിമിന്നലിൻ്റെ സാധ്യതയും വൈകിട്ട് 2 മണി മുതൽ മുന്നോട്ടുള്ള സമയങ്ങളിൽ ഉണ്ടാകും. 25-ാം തീയതി വരെ ഇതുപോലെ മഴയുടെ സാഹചര്യം തുടരും. ഇന്ന് ബഹുമാനായ ചീഫ് സെക്രട്ടറി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം വിളിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗങ്ങളും ഇന്ന് ചേരുന്നുണ്ട്. കൂടുതൽ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ സംഘാംഗങ്ങളെ ഇപ്പോൾ തന്നെ 4 ജില്ലകളിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്.
കൂടുതൽ സേനകളെ ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് ബഹുമാനായ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതുമായിരിക്കും. എറണാകുളത്ത് ഇന്നലെ മുതൽ പെയ്യുന്ന മഴയ്ക്ക് നേരിയ ശമനം. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട് തുടരുകയാണ്. റെയിൽവേ ട്രാക്കുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. കൺട്രോൾ റൂമിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കലൂർ സബ്സ്റ്റേഷൻ പരിധിയിൽ നാളെ രാവിലെ വരെ വൈദ്യുതി മുടങ്ങുമെന്ന് KCB അറിയിച്ചു. ഇന്നലെ മുതൽ കൊച്ചി നഗരത്തിൽ പെയ്യുന്ന മഴ രാവിലെ 5 മണിയോടെ അതിശക്തമായി. കണയന്നൂർ താലൂക്കിൽ എളംകുളം, പൂണിത്തുറ, എറണാകുളം, ഇടപ്പള്ളി നോർത്ത്, ഇടപ്പള്ളി സൌത്ത്, ചേരാനല്ലൂർ, തൃക്കാക്കര വില്ലേജുകളിൽ ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ കൊച്ചി, കണയന്നൂർ താലൂക്കുകളിലായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പനമ്പിള്ളി നഗർ, പൊന്നുരുന്നി, നായരമ്പലം, പനയപ്പള്ളി, പൂണിത്തുറ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം നിർത്തിവച്ചു. നിരവധി പാസഞ്ചർ ട്രെയിനുകളും ബാംഗ്ലൂർ ഇന്റർസിറ്റിയും റദ്ദാക്കി. ശക്തമായ മഴയെ തുടർന്ന് കൊച്ചി നഗരത്തിൽ ഇടപ്പള്ളി മുതൽ MG റോഡ് വരെ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പനമ്പിള്ളി നഗർ, കലൂർ, ഇടപ്പള്ളി എന്നിവിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ ഇട റോഡുകളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറി തുടങ്ങി. വലിയ ഗതാഗത കുരുക്കും നഗരത്തിലുണ്ട്. നല്ല ബ്ലോക്കാണ്. അവിടെ പത്തടപ്പള്ളത്തിൽ നിന്ന് ഞാൻ മെട്രോയിൽ കയറി ഇവിടെ വന്നു. ഇവിടുന്ന് ഇപ്പോൾ ഓഫീസ് തൊട്ടടുത്താണ്, പക്ഷെ നടക്കാനായിട്ട് ഇവിടെ മുഴുവൻ വെള്ളക്കെട്ടാണ്. ബസ്സില്ല, കാരണം ബസ്സുകളൊന്നും ഓടുന്നില്ല. നമ്മളിപ്പോൾ മെട്രോക്കൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്. വെള്ളക്കെട്ട് വണ്ടിയൊക്കെ ബ്രേക്ക് ഡൗൺ കിടക്കണം. മെട്രോ സർവീസുകളെ മഴ ബാധിച്ചില്ലെങ്കിലും മെട്രോ സ്റ്റേഷനുകൾക്ക് മുന്നിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് യാത്രക്കാരെ വലച്ചു. വടുതലയിൽ റോഡിലേക്ക് മരം മറിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നെടുമ്പാശ്ശേരിയിൽ വിമാന സർവീസുകളെ മഴ ബാധിച്ചിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. പുലർച്ചെ മുതൽ പെയ്ത ശക്തമായ മഴയിൽ കുട്ടനാട്ടിലെ ജലനിരപ്പ് ഉയർന്നു. രണ്ടാം വിള കൃഷി ഇറക്കിയ പാടങ്ങളിൽ വെള്ളം കയറിയതോടെ ആശങ്കയിലാണ് കുട്ടനാട്ടിലെ നെൽകർഷകർ. കഴിഞ്ഞ തവണ മടവീഴ്ചയുണ്ടായ വലിയഗിരി, കനകാശ്ശേരി പാടശേഖരങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കാവാലം, രാമരാജപുരം പാടശേഖരത്തിൽ മട വീണു. മഴ ശക്തമായി തുടർന്നാൽ മറ്റു പാടങ്ങളിലും മടവീഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. ആലപ്പുഴ നഗരത്തിലെ ചുങ്കം, പള്ളാത്തുരുത്തി, പുന്നമട ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതേസമയം ഇതുവരെ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തന്നെ തുറന്നിട്ടില്ല. ആലപ്പുഴ, ചങ്ങനാശ്ശേരി റോഡിൽ വിവിധയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിലും ഗതാഗത തടസ്സമില്ല. പാലക്കാട് അട്ടപ്പാടി നരസിമുക്ക് ഇന്ദിരാ കോളനിക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായി. 18 കുടുംബങ്ങളെ അഗളി പഞ്ചായത്ത് ഹാളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ആളപായമില്ല. മണ്ണിടിഞ്ഞു വീണ് കോളനിയിലേക്കുള്ള വഴിയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അട്ടപ്പാടിയുടെ പല ഭാഗങ്ങളിലും മഴ തുടരുകയാണ്. കോന്നി ആനക്കുട്ടിലിന് സമീപം പെന്തനാക്കുഴി കോളനിയിൽ മണ്ണിടിച്ചിലുണ്ടായി. പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചു. ആളപായമില്ല. ജാഡ് സ്വാധീന മേഖലകളിലടക്കം ഹരിയാനയിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. 16 ഇടങ്ങളിൽ വോട്ടിംഗ് മെഷീനിൽ തകരാർ കണ്ടുവെങ്കിലും പരിഹരിച്ചു. ഹരിയാനയിൽ ഇക്കുറി കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തുമെന്ന ACC വക്താവും റോഹ്തക് MLA ദിപേന്ദർ ഹൂഡ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വിശദാംശങ്ങളുമായി ബിനുരാജ് ചേരുന്നു. ബിനു, എന്താണ് ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഹരിയാനയിലെ സ്ഥിതി? ഹരിയാനയിലെ 90 മണ്ഡലങ്ങളിലും ഭേദപ്പെട്ട നിലയിൽ തന്നെ പോളിംഗ് മുൻപോട്ട് പോവുകയാണ്. ഇതെല്ലാം തന്നെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ തന്നെ വലിയ തോതിലുള്ള ആത്മവിശ്വാസം ഈ പോളിംഗിലെ പോളിംഗ് ശതമാനത്തിലെ വർധന നൽകുന്നുണ്ട്. 75% ശതമാനത്തിലധികം സീറ്റുകൾ നേടി ഇത്തവണയും ഹരിയാന നിലനിർത്തുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് BJP പ്രധാനമായും ഉന്നയിക്കുന്നത്. പ്രധാനമായും കോൺഗ്രസ് പാളയത്തിലെ പ്രശ്നങ്ങൾ, ഒപ്പം ജാട്ട് ഇതര സമുദായത്തിൻ്റെ ലഭിക്കുന്ന പിന്തുണ, ഒപ്പം ജാട്ട് സമുദായത്തിന് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയിലടക്കം 10% പ്രാതിനിധ്യം നൽകിയതിലുള്ള ഒരു ആത്മവിശ്വാസം, ഇതൊക്കെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ ഗ്രാഫ് ഉയർത്തുന്ന ഘടകങ്ങളാണ്. അതേസമയം വിമതശല്യം വലിയ തോതിൽ BJPക്ക് പ്രശ്നമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിവാരി മണ്ഡലത്തിൽ മാത്രമാണ് BJPയുടെ ഒരു വിമത സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസം BJPക്ക് നിലവിലുണ്ട്. അതേസമയം കോൺഗ്രസ് ക്യാമ്പ് ഇത്തവണ നില മെച്ചപ്പെടുത്തും എന്നാണ് പറയുന്നത്. പക്ഷേ അല്പസമയം മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ച ദീപേന്ദർ ഹൂഡ MLA അദ്ദേഹം പറഞ്ഞത് ഇത്തവണ കോൺഗ്രസ് അധികാരത്തിൽ എത്തുമെന്നുള്ളതാണ്. ജാഡ് സമുദായത്തിന്റെ പിന്തുണ കൊണ്ട് മാത്രം കോൺഗ്രസിനെ നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് അവരുടെ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്നത്. BJP will be shattered. BJP's arrogance will be shattered in Haryana. BJP which has run the state with sheer arrogance without
caring about the feelings and emotions of the people for the last 5 years. Complete lack of governance. Haryana's economy has been ruined. Record unemployment. This misgovernance and arrogance of the BJP will be voted out on the 24th. Congress will be returning back to power in Haryana. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ INLD ആണ് BJP തൊട്ട് താഴെ വന്നത്. 19 സീറ്റ് നേടി INLD രണ്ടാമതെത്തിയിരുന്നു. പക്ഷെ ഇത്തവണ INLD നിന്നൊരു വലിയ വിഭാഗം JJPയിലേക്ക് ചുവടുമാറിയിരുന്നു, ഒരു വിഭാഗം BJPയിലേക്ക് മാറി. പക്ഷെ JJP അവർ പ്രധാനമായും അശോക് തൻവറിൻ്റെ അടക്കമുള്ള പിന്തുണ നേടി. കോൺഗ്രസിൻ്റെ മുൻ PCC അധ്യക്ഷൻ അശോക് തൻവറിൻ്റെ അടക്കമുള്ള പിന്തുണ നേടി കാര്യമായ നില മെച്ചപ്പെടുത്തുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് JJP ക്യാമ്പിലും ഉള്ളത്. എന്തായാലും ഹരിയാന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനത്തിൽ വർധനയുണ്ടാകും എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് പ്രധാനമായും രാഷ്ട്രീയ നിരീക്ഷകർക്ക് തന്നെ മുൻപോട്ട് വെക്കുന്നത്. മഹാരാഷ്ട്രയിലെ വിവരങ്ങളിലേക്കാണ്. മഹാരാഷ്ട്രയിൽ ഉച്ചവരെ പോളിംഗ് ശതമാനത്തിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ 20% ആളുകൾ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ്, എന്താണ് ഈ പോളിംഗ് ശതമാനം കുറയാനുള്ള സാഹചര്യം? മഹാരാഷ്ട്രയിൽ പൊതുവേ കേരളത്തിൽ നിന്ന് അപേക്ഷിച്ച് പോളിംഗ് ശതമാനം എല്ലാ വർഷവും കുറഞ്ഞാണ് കാണാറുള്ളത്. പക്ഷെ ഇത്തവണ അതിലധികം കാണുന്നു. കഴിഞ്ഞ തവണ ആകെ പോളിംഗ് ശതമാനം 63% ഇപ്പോൾ ഏകദേശം 2 മണിയാവുമ്പോൾ 25% കടന്നിരിക്കുന്നു പോളിംഗ്. പക്ഷെ ഇത് നേരത്തെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെ വലിയ കുറവ്. പ്രത്യേകിച്ചും മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശകരമായ ഒരു പോരാട്ടം മഹാരാഷ്ട്രയിൽ നടക്കുന്നില്ല എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. BJP ശിവസേന സഖ്യത്തിന് കാര്യമായ മുൻതൂക്കം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട്. പ്രചാരണത്തിലടക്കം അതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വാശി ഈ തെരഞ്ഞെടുപ്പിൽ ആകെ മഹാരാഷ്ട്രയിൽ കാണുന്നുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസമൊക്കെ കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇന്നും ബാരാമതി അത് മറാത്തവാദ മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിൽ മഴ പെയ്തിരുന്നു. രാവിലെ കനത്ത മഴയെ തുടർന്ന് പോളിംഗ് ബൂത്തുകളിലൊക്കെ വളരെ മന്ദി രീതിയിലായിരുന്നു. ആദ്യ 2 മണിക്കൂർ കഴിയുമ്പോൾ വെറും 2% മാത്രം ആയിരുന്നു മഹാരാഷ്ട്രയിലെ പോളിംഗ്. ഇത്തരത്തിൽ വളരെ പടിയെ തുടങ്ങിയ ഒരു പോളിംഗ് ആണ്. ഇപ്പോൾ അല്പമെങ്കിലും ഒരു ഭേദപ്പെട്ട നിലയിലേക്ക് എത്തി എന്ന് വേണം നമുക്ക് പറയാൻ. ഏതായാലും പ്രമുഖരായ നേതാക്കൾ, സിനിമാ താരങ്ങൾ അടക്കമുള്ള ആളുകളൊക്കെ ഈ ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയം മുമ്പാണ് മുൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ളവർ ബാന്ദ്രയിൽ എത്തി വോട്ട് ചെയ്തത്. ബാന്ദ്ര ഈസ്റ്റ് മണ്ഡലത്തിൽ ബൂത്തിലായിരുന്നു ശിവസേന നേതാവ് ആദിത്യ താക്കറെ, അതായത് പിതാവ് ഉദ്ധവ് താക്കറെ അടക്കമുള്ള ആളുകൾ എത്തി വോട്ട് ചെയ്തത്. NCP നേതാക്കളായ അജിത് പവർ, സുപ്രിയ സുളെ എന്നിവർ ബാരാമതി മണ്ഡലത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ബോളിവുഡ് താരം അമീർ ഖാൻ മുംബൈയിലെ ബാന്ദ്രയിൽ വോട്ട് രേഖപ്പെടുത്തി. ഏതായാലും പ്രമുഖരായ ആളുകളൊക്കെ ഇപ്പോൾ ഏകദേശം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. വൈകി ഉച്ചയ്ക്ക് ശേഷം, അതായത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പല മേഖലകളിലും മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന അവസ്ഥയാണ്. ഒരുപക്ഷെ വൈകിട്ടോടെ കൂടുതൽ പോളിംഗ് ശതമാനം ഉയർന്നേക്കും. എന്നാലും കഴിഞ്ഞ തവണയുള്ള ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. മുംബൈയിലൊക്കെ ജില്ലാ കലക്ടർ ഇന്ന് വോട്ടിംഗ് രേഖപ്പെടുത്താൻ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അടക്കം അവധി, നിർബന്ധിത അവധി കൊടുക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാലും അതൊന്നും കാര്യമായ വോട്ടിംഗിൽ കാണുന്നില്ല. ഏതായാലും കഴിഞ്ഞ തവണത്തെ ഒരു ശതമാനത്തിലേക്ക് എത്താൻ സാധ്യതയില്ലെങ്കിലും ഉച്ചയ്ക്ക് ശേഷം കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു പോളിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം.